ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡലിലുള്ള 3D ആനിമേഷന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് സേവ് ദ ഡേറ്റ് കാർഡ് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ പോവുക, ഫ്രീ പിക്കിൻ്റെ സൈറ്റിൽ കയറുക. അവിടെ സെർച്ച് ബാറിൽ സേവ് ദ ഡേറ്റ് പോസ്റ്റർന്നോ അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് കാർഡ്സ് എന്നോ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സേവ് ദ ഡേറ്റ് കാർഡിൻ്റെ മോഡൽ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. ഈ കാർഡ്സ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ച കാർഡൊന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സേവ് ചെയ്ത കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്ന എക്സ്ട്രാ പോർഷൻസ് ഒക്കെ ഒന്ന് ക്രോപ്പ് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് താഴെ ടൂൾസിൽ ക്രോപ്പിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിംസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് താഴെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ റിമൂവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ടാത്ത പോർഷൻസ് ഒക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കളയാം. ഇനി ആ ഒരു പോർഷനിലേക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേര് അവിടെ ആഡ് ചെയ്തിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റിൻ്റെ ഓപ്ഷനിൽ പോവുക, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ഫോണ്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ കളറ് നമുക്ക് കളേഴ്സിൽ പോയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു കളറാണ് ഈ ഒരു ഫോണിന് വേണ്ടതെങ്കിൽ അവിടെയുള്ള കളേഴ്സിലുള്ള കളർ പിക്കർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് ആ ഒരു കളറ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം അതൊക്കെ ഒന്ന് ഞാൻ വേഗം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്തെടുക്കാം. നിങ്ങളിപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്തതുപോലെ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്കർ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് താഴെ സ്റ്റിക്കറിൻ്റെ ഓപ്ഷനിൽ പോവുക, എന്നിട്ട് അവിടെ സെർച്ച് ബാറിൽ സേവ് ദ ഡേറ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സേവ് ദ ഡേറ്റിൻ്റെ സ്റ്റിക്കേഴ്സ് അവിടെ കിട്ടും. എന്നിട്ട് നിങ്ങൾക്കത് ഇഷ്ടമുള്ള സ്റ്റിക്കർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയും നിങ്ങൾക്ക് ഒരു കാർഡ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു കാർഡ് കൂടി എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഞാൻ ഇമേജസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്ത് ഇമേജസ് ആഡ് ചെയ്യുക എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും പിക്സാർട്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച അടുത്തൊരു കാർഡ് ആഡ് ചെയ്യുന്നുണ്ട്. കാർഡ് ആഡ് ചെയ്തതിന് ശേഷം ക്രോപ്പ് ചെയ്യണമെങ്കിൽ ടൂൾസിൽ പോയിട്ട് ക്രോപ്പിൻ്റെ ഓപ്ഷന് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് വേണ്ടാത്ത ടെക്സ്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തെ പോർഷനിൽ റൈറ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പോർഷനിലേക്ക് നമ്മളിപ്പോൾ ഇമേജ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അതിൽ പോവുക. എന്നിട്ട് ഗ്യാലറിയിൽ നിന്ന് നമുക്ക് ഏത് ഇമേജാണോ ആഡ് ചെയ്യേണ്ടത് അതൊന്ന് ആഡ് ചെയ്തിടാം. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ അവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് വരും. ഇനി ഈ ഒരു ഇമേജിൽ ഏതെങ്കിലും പോർഷൻ നമുക്ക് എക്സ്ട്രാ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇറേസ് ചെയ്ത് മാറ്റാൻ പറ്റും. അവിടെ ഇറേസറിൻ്റെ ഒരു ഐക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വേണ്ടാത്ത പോർഷൻ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇറേസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഹാർഡ്നെസ് കുറച്ചിട്ട് സൈസൊക്കെ ഒന്ന് ബ്രഷിൻ്റെ സൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടാത്ത പോർഷൻസൊക്കെ ഞാൻ ഇറേസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നേരത്തെ ആഡ് ചെയ്ത സെയിം കാർഡ് ഒന്നുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ സെയിം കാർഡ് ആഡ് ചെയ്തു. എനിക്ക് ആ ഒരു റൗണ്ട് പോർഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലുള്ള എഴുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് എനിക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ സെക്ഷൻ താഴത്തെ പോർഷനിൽ വരണം. അതിനനുസരിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. വേണ്ടാത്ത ബാക്കിയുള്ള പോർഷൻസൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ അത് സെറ്റായി.
പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ താഴത്തെ പുഷിൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അത് നേരത്തെ പോലെ തന്നെ റിമൂവിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് എറേസ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഡേറ്റ് കാര്യങ്ങൾ മാറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ടെക്സ്റ്റ് പോയിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.